ഇതാ നമ്മുടെ ഹോട്ടൽ പ്രോജക്റ്റിന് സെൻട്രൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അപ്രൂവൽ ഒരു എംപി എന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രിയുടെ മേശപ്പുറത്ത് കയറി നിന്ന് വാങ്ങിച്ചതാ അപ്പോഴേ ഈ ഭാഗത്ത് കുറച്ച് മാറ്റം വേണ്ടി വരും അതിന്റെ പ്ലാൻ നാളെ കിട്ടുള്ളൂ അത് പുറകെ അപ്രൂവൽ വാങ്ങിക്കാം പണി നടക്കട്ടെ എങ്ങനെ നടക്കാൻ അതിന് ഈ ചേരിയിലെ റോഡ് വഴി ലോഡ് കൊണ്ടുപോകാൻ അവിടെയുള്ളവർ സമ്മതിച്ചിട്ട് വേണ്ടേ ഒക്കെ നിങ്ങൾ രണ്ടു കൂട്ടർ ആൾക്കാരാ തെമ്മാടികൾ എന്റെ ആൾക്കാർ രണ്ടു മൂന്ന് പേരേ ഉള്ളൂ അവര് കിട്ടിയതും വാങ്ങിച്ച് ഒതുങ്ങുകയും ചെയ്തു ജയ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ് കല്ലും മണ്ണും ഗ്രാവലും ഒക്കെ ആയിട്ട് ദിവസവും ചേരി വഴി ഒരു പത്ത് നൂറ് ലോറി ട്രിപ്പ് വേണ്ടി വരും അവിടുത്തെ കുടിലുകളും റോഡും ഒക്കെ നാശമാവും നമുക്കെന്താ ചേരി വഴി ലോഡ് കൊണ്ടുപോവാൻ പി ഡബ്ല്യു ഡിക്കാരൻ നമുക്ക് അനുവാദം തന്നതാ പക്ഷെ ചേരിക്കാരൻ നിവേദനം കൊടുത്തപ്പോ കളക്ടർ കയറി ഇടപെട്ടു നിങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് വിളിച്ചു പറയണം ബിനാമി ആണെങ്കിലും നിങ്ങൾക്കൂടെ മുതലുമുടക്കുള്ള പ്രോജക്റ്റ് ആയത് ഞാൻ ഇന്നലെ കളക്ടറോട് സംസാരിച്ചു ഷീ ഈസ് വെരി ആഡമന്റ് ഉടക്കിയിട്ട് പ്രയോജനമില്ല എനിക്ക് താന്നു കൊടുക്കാനും വയ്യ ഇത്തിരി മയമായിട്ടൊക്കെ സംസാരിക്കാൻ നീയാ മിടുക്കൻ നീ അവളെ ഒന്ന് വിളിക്കും നിങ്ങളുടെ ഈ കൊമ്പത്തെ കളക്ടർ ചോദിക്കുന്ന കാശ് പറയുന്ന സ്പോട്ടിൽ വെച്ച് കൊടുക്കാം ഈ കുറിപ്പ് റെഡി സ്ഥിതിക്ക് ലോറി കൊണ്ടുപോകാൻ അനുവദിച്ചാൽ ലുക്ക് സുജ എം ബി എന്ന നിലയിൽ കളക്ടറോട് സംസാരിക്കാല്ല ഞാൻ ജയബാലൻ സുജാ ചെറിയാനോട് സംസാരിക്കുന്നു കുറുപ്പിയേട്ടൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അല്പം ഔട്ട് ഓഫ് ദി വേ ആണെങ്കിലും അവരൊന്ന് സഹായിക്കണം ഐ ആം ആസ്കിംഗ് എ പേഴ്സണൽ ഫേവർ വ്യക്തിപരമായ ഒരു ഉപകാരം ഷാൽ ഐ ആസ്ക് എ പേഴ്സണൽ ക്വസ്റ്റ്യൻ യെസ് തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യം കളക്ടർ എം ബിയോടല്ല ചോദിക്കുന്നത് സുജ ചെറിയൻ മിസ്റ്റർ ജയബാലിനോട് ചോദിച്ചോളൂ അങ്ങക്ക് വോട്ട് ചെയ്ത കുറെ പേരെങ്കിലും ഉണ്ടാവുക ചേരിയിൽ എന്നോട് സഹായം ചോദിച്ചപ്പോ അതാ പാവം ചേരിക്കാർക്ക് വേണ്ടിയാവുന്ന ഞാൻ പ്രതീക്ഷിച്ചത് കളക്ടർ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നാളെ രാവിലെ വരെ സമയമുണ്ട് എന്തായാലും നാളെ ചേരിയിലൂടെ ലോഡ് കൊണ്ടുപോകാൻ അനുവദിപ്പിക്കാമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തുപോയി ഐ എം സോറി സുജാ ചെറിയൻ പിന്നീട് പശ്ചാത്തപിക്കരുത് ഭീഷണിയാണെങ്കിൽ സർ യു ആർ ടോക്കിംഗ് ടു ദ റോങ് പേഴ്സൺ ഭഗവാനെ ഇന്നെന്തെങ്കിലും സംഭവിക്കുമല്ലോ നിർത്തണം 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 എന്താണ് കൊച്ചുമുതലാളി ഇതുവരെ പ്രശ്നം ഓക്കരുത് ഇവിടെ ഉള്ളത് തടയും തടയുന്നേ തടയട്ടെ അപ്പൊ കാണാം ഒരുത്തനും ഒന്നും ചെയ്യില്ല സാറേ ധൈര്യമായിട്ട് നിന്നു നോക്കിയിരിക്കാതെ വണ്ടിക്ക് സൈഡ് പറഞ്ഞു കൊടുക്കും പോരട്ടെ 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 എന്ത് പോകരുത് കാണിക്കുന്നേ ഇതുവഴി വണ്ടി ഇവിടെ തന്നെ ആരാ പറഞ്ഞത് എന്താ പ്രശ്നം എന്താ പ്രശ്നം നിങ്ങൾക്ക് അതുകൊണ്ട് ഇതുവഴി വണ്ടി പോയില്ലാന്ന് ഇത്തിരി മെനക്കെട്ടാ ചിലപ്പോ പോയെന്നിരിക്കും അങ്ങനെ മെനക്കെടുന്താ ഞങ്ങൾ തടയും തടയുമല്ലേ ഇറങ്ങി വേണ കൂടെ അഞ്ചാറ് ആളുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഷൈൻ ചെയ്യാൻ നോക്കല്ലേ അതൊന്നും ഏറെ ചെലവാകൂല വേറെ വഴിയുണ്ടല്ലോ അതുവഴി കൊണ്ടുവയ്ക്കോ അതിനോട് പൂമുഖത്തെ കുറുക്കു വരുന്ന പാലം പൊളിഞ്ഞെടുക്കല്ലേ കാട്ടിലെ തടി അവസാനം വന്നേക്കുന്ന സ്നേഹം പറയാൻ തെണ്ടി അടിച്ച് പല്ലി കടപ്പിക്കാൻ അവന്റെ Oh, my God.
കുഞ്ഞിനെ പ്രശ്നം നോക്ക, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതെന്ത് അന്യായമാണ്? വണ്ടി ഇറോ. കളക്ടറെ സ്പീക്ക് എത്തിയില്ലേ? ഉവ്വ് സാർ. ആ മുഖ്യമന്ത്രിയെ കാണാൻ വന്നതാ? അല്ല, ഞങ്ങളുടെ നേതാവ് വരുന്നുണ്ട്. ആ ചാക്കുണ്ണി ഗ്രൂപ്പ് കാരാണല്ലേ. ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗ് ഇവിടെ ഉണ്ടല്ലേ. ഇന്ത്യയിൽ നിന്ന് സപ്പോർട്ട് കിട്ടി. നിങ്ങൾ ആരാഹേ? ഐ എം സലീം. വാ ക്വാക്ക സലീം. അതെ, തന്നെ. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയുടെ മടിച്ചില്ലേ? എന്ത് ചീലയാണെന്ന് വിശദീകരിക്കണമെന്നില്ല, അത് അദ്ദേഹത്തിന് അറിയാം. അതിരിക്കട്ടെ. ഇനിയാ നിങ്ങളുടെ നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട്? മോണരോഗം അല്ല, മോണ പഴുത്ത് വായനാറ്റം കാരണം കുറച്ചു നാളത്തേക്ക് അദ്ദേഹം വായ തുറക്കുന്നില്ല എന്ന് പത്രത്തിൽ വായിച്ചു. മൗനവ്രതമാ. വാ തുറക്കുമ്പോ അതും പത്രത്തിൽ വരും. ഉവല്ലോ, നിന്റെയൊക്കെ നേതാവിന്റെ വായ അടഞ്ഞ വാർത്ത, വാ തുറന്ന വാർത്ത, പെണ്ണ് കെട്ടിയ വാർത്ത, കുട്ടിയുണ്ടായ വാർത്ത, മാമോദിശ മുക്കിയ വാർത്ത, പച്ചക്കറി മാത്രം തിന്ന വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, മുട്ടയും മട്ടനും തിന്ന വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, അജീർണം പിടിച്ച് നാലു നേരം വൈറ്റ് ചെയ്ത് പോയ അതും ആറോളം വാർത്തയാവും. ഹലോ ഹലോ ഹലോ. അതല്ല, എന്താ സി എം എത്തി? ഓ, സി എം എത്തി. ഇന്ന് നേരത്തെ എത്തിയോ? കല്ലിടിയിലൊന്നും ഇല്ലായിരിക്കും. നമസ്കാരം ഉണ്ട്. വേണ്ട വേണ്ട, ഞാൻ തുറക്കാം. ഇറങ്ങിയാട്ടെ മക്കളെ. സലീം നേരത്തേക്ക് എത്തിയോ? എന്നാട്ടെ മോൻ, ഇന്ന് വല്ലാത്ത ഭാരം ചേച്ചി. ഇന്ന് എന്താ കഴിച്ചത്? അയ്യോ, താൻ മാക്കായാണോ? മാക്ക മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന്? അല്ല സാർ. പിന്നെന്താ മുഖ്യമന്ത്രി പാസ് ചെയ്തപ്പോ കൊളമ്പ് ദിനം എന്ന പശുവിനെ പോലെ ഒരു തളന്തൻ ചവിട്ട് ഇങ്ങനെയാണോ സല്യൂട്ട് ചെയ്യുന്നത്? സോറി സാർ. എടോ, സർക്കാരിൽ നിന്ന് തനിക്കൊക്കെ വർഷാവർഷം പുത്തൻ ബൂട്ട്സ് മേടിച്ചിരുന്നില്ലേ? എന്നാലും നാഞ്ഞ് ചവിട്ടിക്കെ, ഈ ഗസ്റ്റ് ഹൗസ് കിടക്കണം സാർ. അത് ചവിട്ടണോ? സന്തോഷം കൊണ്ടാടുന്നേ നമ്മളെല്ലാരും ഒന്നാണെന്നേ. ആ കയ്യിൽ ഈ കയ്യിലേറും കൊടി, അങ്ങൂടെ ഇങ്ങൂടെ പാറും കൊടി, ഒരു മനസ്സായി സ്വരമായി പാടാം.